ഹായ് ഹലോ, മുല്ലച്ചെടികൾ മറ്റുള്ളവർക്ക് പൂക്കുന്നത് പോലെ നമുക്ക് പൂക്കുന്നില്ല എന്നുള്ള പരാതിക്കാരിയാണോ നിങ്ങൾ? ശരിക്കും ഓരോ സ്ഥലത്തും കുല കുത്തി പൂത്ത് മറിഞ്ഞു കിടക്കുന്നത് കാണുമ്പോൾ കൊതി വരുന്നുണ്ടോ നിങ്ങൾക്ക്? ഇനിയിപ്പോൾ ഗാർഡനുകളിലും മറ്റും പൂത്ത് നിൽക്കുന്നത് കണ്ട് നമ്മൾ വീട്ടിൽ വാങ്ങി വെച്ച് കഴിയുമ്പോഴുണ്ടല്ലോ, വിരലിലെണ്ണാൻ മാത്രം ഒന്നോ രണ്ടോ പൂ വരും. അത് കാണുമ്പോൾ കലിപ്പ് വരുന്നുണ്ടോ? തൂക്കിയെടുത്ത് തോട്ടിലെറിയാൻ തോന്നുന്നുണ്ടോ? തൽക്കാലം അതൊന്നും വേണ്ട കേട്ടോ. നമ്മൾ ചെയ്യുന്ന തെറ്റ് കാരണമാണ് നമ്മുടെ മുല്ലച്ചെടികൾ നിറച്ച് പൂക്കാത്തത്. എന്താണെന്നറിയാവോ? ശരിക്കു പറഞ്ഞാൽ നമ്മുടെ ഈ മുല്ലച്ചെടികളെന്ന് വെച്ചാലുണ്ടല്ലോ, ആസിഡ് ലവിങ് പ്ലാന്റ്സ് ആണെന്ന് എത്ര പേർക്കറിയാം? അതെ, മുല്ലച്ചെടികൾ ആസിഡ് ലവിങ് പ്ലാന്റ്സ് ആണ്. അപ്പോൾ ശരിക്കു പറഞ്ഞാൽ ഗാർഡനുകളിലും മറ്റും നിൽക്കുമ്പോഴുണ്ടല്ലോ, അവർ റെഗുലർലി അതിനുള്ള വളം മുല്ലച്ചെടികൾക്ക് നൽകുന്നുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെയുള്ള പ്ലാന്റുകൾ നിറച്ച് പൂത്തൊലഞ്ഞ് മറിഞ്ഞ് കിടക്കുന്നത്. പക്ഷെ നമ്മളത് വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് വയ്ക്കുമ്പോഴുണ്ടല്ലോ, റെഗുലറായിട്ട് നമ്മൾ എന്താ കൊടുക്കുക? വെള്ളം മാത്രം കൊടുക്കും. അതാണ് നമ്മൾ ചെയ്യുന്ന ആദ്യത്തെ തെറ്റ് എന്ന് വെച്ചാൽ, നമ്മുടെ മുല്ലച്ചെടികൾ പൂത്തമറിയാത്തതിനുള്ള കാരണവും അത് തന്നെയാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ നമ്മുടെ മുല്ലച്ചെടികൾക്ക് ആസിഡ് കലർന്ന കാര്യങ്ങൾ കൊടുക്കുക. അതെ, എന്തൊക്കെയാണെന്നറിയാമോ? നമുക്കത് വീട്ടിൽ തന്നെ ഓരോന്ന് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. ശരിക്കു പറഞ്ഞാൽ നമ്മുടെ ടൊമാറ്റോ ഉണ്ടല്ലോ, ടൊമാറ്റോ എന്ന് വെച്ചാൽ എന്താ പറയുക, നാച്ചുറൽ സിഡ്രിക് ആസിഡാണ്. അപ്പോൾ നമ്മുടെ ടൊമാറ്റോ, അഴുകിയ ടൊമാറ്റോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് നമ്മുടെ മുല്ലച്ചെടിയുടെ ചുവട്ടിലേക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഉണ്ടല്ലോ, സോഡ ഒക്കെ ഇത് കലർന്നതാണ്. അപ്പോൾ കുറച്ച് സോഡയൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ മുല്ലച്ചെടികൾ കൊല കൊത്തി പോക്കും കേട്ടോ. പിന്നെ എന്താ പറയുക, നമ്മുടെ വിനിഗർ ഉണ്ടല്ലോ, അതെ, വിനിഗർ വരുന്നത്. വിനിഗറൊക്കെ ഒരുപാട് ഒഴിക്കരുത് കേട്ടോ, കുറച്ചൊന്ന് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് മുല്ലച്ചെടികൾ കൊല കുത്തി ഇങ്ങനെ പൂക്കും. പിന്നെയുള്ള ഒരാളാണെന്ന് വെച്ചാൽ ബേക്കിംഗ് പൗഡറാണ്. അതെ, ബേക്കിംഗ് പൗഡറിലും സിഡ്രിക് ആസിഡ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അതും കുറേശ്ശെ ഒന്ന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ മുല്ലച്ചെടികൾ കൊല കുത്തി പൂക്കും. അപ്പോൾ ഇപ്പോൾ മനസ്സിലായല്ലോ മുല്ലച്ചെടികൾ എങ്ങനെയാണ് കൊല കുത്തി പൂക്കുക എന്നുള്ളത്. നമ്മൾ മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുക? ഇതിന് പ്രത്യേകിച്ച് സിഡ്രിക് ആസിഡൊന്നും കിട്ടണില്ല, ഇതിങ്ങനെ നിന്ന് ഇലകളൊക്കെ പൊഴിയാൻ തുടങ്ങും. അപ്പോൾ അങ്ങനെ ഉണ്ടാവാതിരിക്കാനാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത്. നമുക്ക് വീട്ടിൽ തന്നെ കിട്ടുന്ന ഇങ്ങനെയുള്ള കുഞ്ഞു കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് നമ്മുടെ മുല്ലച്ചെടികൾ കൊല കൊത്തി പൂപ്പിച്ചെടുക്കാൻ പറ്റും. പിന്നെന്താ പറയുക, അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ കാര്യം. എന്നിട്ട് റിസൾട്ട് ഇവിടെ പറയുക, എങ്ങനെയുണ്ട് നിങ്ങളുടെ മുല്ലച്ചെടികൾ എന്നുള്ളത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ചെടിയാണ് ഈ മുള്ള എന്ന് പറഞ്ഞാൽ. മുള്ള എന്ന് വെച്ചാൽ എൻ്റെ ഒരു വീക്ക്നെസ് ആണെന്ന് തന്നെ പറയാം കേട്ടോ. ഒരുപാട് വെറൈറ്റി മുല്ലച്ചെടികളുണ്ട്. നമുക്ക് ഏതാണ്ട് 12 വെറൈറ്റി മുല്ലച്ചെടികൾ നമ്മൾ വിൽപ്പനയ്ക്കുണ്ട്. മുല്ലയുടെ കോംബോയും നമുക്ക് നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ ആവശ്യക്കാർക്ക് വെബ്സൈറ്റ് വഴി പർച്ചേസ് ചെയ്യാവുന്നതാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് വന്നാലും നിങ്ങൾക്ക് മുല്ലച്ചെടികളൊക്കെ കളക്ട് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. എന്തായാലും ഈ ഒരു ടിപ്സ് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാതിരുന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക.